വയനാട് ദിനത്തിൽ സാഹിത്യമാല പരിപാടി സംഘടിപ്പിച്ച് തപസ്യ കലാ സാഹിത്യവേദി സാഹിത്യത്തിലെ പ്രശസ്തമായ നാല് കൃതികളെക്കുറിച്ചും മലയാളത്തിലെ ഏറ്റവും പുതിയ നോവലുകളെക്കുറിച്ചും എഴുത്തുകാർ അവരുടെ ആസ്വാദനകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചു. സാക്ഷര കേരളത്തിന്റെ ശില്പി പി എൻ പണിക്കർക്ക് ആദര സമർപ്പണത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തപസ്യ കേന്ദ്ര കാര്യാലയ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത നാടക സംവിധായകൻ ശശിനാരായണനെ ആദരിച്ചു. മികവുറ്റതാക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർന്ന് അതൊരു വിഷ്വലാണ്, ദൃശ്യരൂപമാണ്. അപ്പൊ അതിന്റെ ദൃശ്യ ആവിഷ്കാരത്തിന്റെ മികവിനനുസരിച്ച് അത് നന്നാവും, മെച്ചം. ആ എല്ലാ ഘടകങ്ങളും ഒരുപോലെ ചേർന്ന് വന്നതുകൊണ്ട് സജീവ് ചൗധരിയെ പോലുള്ള സംഗീത സംവിധായകൻ നല്ല ചില പാട്ടുകൾ അവര് കടലുമായി ബന്ധപ്പെട്ട് കട അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ ഇതിനും ഇറങ്ങിയിട്ടില്ല. സിനിമയ്ക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, കടലുമായി ബന്ധപ്പെട്ട ഒരു സിനിമ എന്ന രീതിയിൽ അതിന്റെ മറ്റെല്ലാ ഘടകങ്ങളും ഗംഭീരമായിരുന്നതുകൊണ്ട് രാമു വരാടിനെപ്പോലും നല്ല സംവിധായകനായതുകൊണ്ട് അതിൽ അഭിനയിച്ച ആളുകളും മികച്ച ആളുകളായിരുന്നത് കൊണ്ടൊക്കെ ആ സിനിമ നന്നായി, അതിന് അവാർഡൊക്കെ കിട്ടി. അങ്ങനെ അതും പോപ്പുലർ. അപ്പൊ അത് ആ കേരളത്തിൽ വീണ്ടും ഈ നോവൽ ആള് തേടി പിടിച്ച് വായിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അങ്ങനെയൊക്കെയാണ് ചെമ്മീൻ ഒരു കാലത്തെ വലിയൊരു ലഹരിയായി ഒക്കെ മലയാളികൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഇന്നിപ്പോ ചെമ്മീൻ വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ലഹരി തോന്നുമോ എന്ന് എനിക്ക്.